ഇത് കേരള തമിഴ്നാട് അതിർത്തി ഒന്നുമല്ലല്ലോ, പിന്നെ എന്താ ഇവിടെ ചെക്ക് പോസ്റ്റ്? അങ്ങനെ ധനുഷ്കോടിക്ക് തൊട്ടടുത്ത് എത്തി ഗൈസ്. നമ്മൾ ധനുഷ്കോടിയിലാണിപ്പോൾ. അങ്ങനെ നമ്മൾ രാമേശ്വരത്തിൻ്റെ തീരപ്രദേശങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ മാപ്പൊന്ന് കാണിച്ചു തരാം. ഇതാ ഈ നിൽക്കുന്ന ഈ കാണിക്കുന്ന ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 22 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് എടുക്കാനൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ നേരെ വിടുകയാണ്. നമ്മൾ ഇപ്പം നമ്മൾ ഏകദേശം കാണുന്നത് കരഭൂമിയാണ്, മെജോറിറ്റിയും കാണുന്നത് കരഭൂമിയാണെങ്കിലും കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും ധനുഷ്കോടിയുടെ സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തുകൂടിയുള്ള യാത്ര ആരംഭിക്കും. ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഭയങ്കര എന്താ പറയുന്നത്, മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ മനസ്സിലിപ്പോൾ, സത്യം പറഞ്ഞാൽ വേറെ ഒന്നും മനസ്സിൽ പോകുന്നില്ല. ഈ കാണുന്ന വിജനഭൂമിയൊക്കെ കഴിഞ്ഞാൽ പതിയെ നമ്മൾ അവിടോട്ട് എത്തിത്തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ റോഡൊക്കെ നല്ല റോഡാണ്, ഇതൊക്കെ അടിപൊളി റോഡാണ്, ഇതൊക്കെ സൂപ്പറാണ്. ഇവിടെ ഒന്നും അധികം ഹമ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഈ റൂട്ടിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ കുഴപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഹമ്പ് തന്നെയാണ്. ഈ ഹമ്പ് ചാടിച്ചാടി നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇളകും. അതേ ഉള്ളൂ, ബൈക്കേ പോകുമ്പോൾ ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഹമ്പിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഈ റംബിൾ സ്റ്റിപ്പൊക്കെ റോഡ് ചെയ്തിരിക്കുന്നത്. ഹമ്പിന് ഒരു ഓൾട്ടർനേറ്റായിട്ടുള്ള സംവിധാനമാണിത്. പക്ഷേ എന്നിരുന്നാൽ കൂടെ പിന്നെ ഇവർ ഹമ്പ് പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരുപാട്. അത് സേഫ്റ്റിയെ ബാധിക്കുന്ന, അതായത് അവരെ സേഫ്റ്റി ഇഷ്യൂസ് കൊണ്ടാണ് ആൾക്കാർ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഓവർടേക്ക് കയറി വരും. അതുപോലെ റോഡിന് കുറുകെ കയറി പോവുകയും ചെയ്യും. ഇപ്പം പിന്നെ നേരം വെളുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചില സ്ഥലത്തൊക്കെ നമുക്ക് സമുദ്രത്തിൻ്റെ തീരപ്രദേശങ്ങളൊക്കെ കാണാം. ഇനിയൊരു 22 കിലോമീറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്താനുണ്ട്. 22 കിലോമീറ്ററിൽ കുറേയൊക്കെ സമുദ്രഭാഗം നമുക്ക് കാണാം. പിന്നെ പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ, ഒന്നും പറയാനില്ല അത്രയ്ക്ക്. അതായത് ഒരു വ്യത്യസ്തതയാർന്ന വിഷനാണ്. പ്രത്യേകിച്ച് ഈ റോഡ് നിങ്ങൾ കണ്ടോ, ഇങ്ങനെ അറ്റം തൊട്ട് അങ്ങറ്റം വരെ നമുക്ക് കണ്ടെത്താൻ ദൂരത്ത് കാണാൻ പറ്റും. അത് തന്നെ വലിയൊരു കാര്യമല്ലേ. നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം. അതെ, നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ നോക്കിയേ നമ്മുടെ ക്യാമറ നമ്മളെ പേജ് ഗൈസ് നമ്മളെ എന്ത് ചെയ്യാനാണ്, കുറ്റി സൂം ചെയ്ത് നോക്കിയിട്ടൊന്നും കാണുന്നില്ലായിരുന്നേ. അപ്പോൾ പിന്നെ നമുക്ക് ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ബസ് സ്റ്റോപ്പിനായിട്ട് കുറച്ച് സ്ഥലമൊക്കെ സൈഡിലിട്ടിട്ടുണ്ട്. ഇത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി. പക്ഷേ ബസ് സ്റ്റോപ്പ് കുറച്ച് ദൂരെയാണ്, സീബ്ര ക്രോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ റോഡിൽ വാഹനങ്ങൾ അമിത വേഗത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ റോഡിങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത് കൊണ്ട് അമിത വേഗത്തിലാണ് ആൾക്കാർ വരിക. അങ്ങ് അകലെ നമ്മൾ സമുദ്രം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു സമുദ്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഒരു സൈഡിൽ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല, മറു സൈഡിൽ നമ്മൾ സമുദ്രത്തിൻ്റെ ഒരു ഭാഗം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കിയതല്ലേ. ഇനിയൊരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ ഒക്കെ ക്രോസ് ചെയ്ത് നമ്മളിങ്ങനെ പോവുകയാണ്. ഇവിടെയൊക്കെ കൂടുതലും ആക്രിക്കടകളാണ് ഞാൻ കണ്ടത്. ആക്രിക്കടകൾ ഒരുപാടുണ്ട്. അതുപോലെ ഇപ്പോഴും വികസിച്ചിട്ടില്ലാത്ത നഗരം പോലെ തോന്നിപ്പിക്കുന്ന ഒരു നഗരമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ. നമ്മുടെ നാട്ടിൽ കാണുന്ന കാഴ്ചകളല്ല, കുറച്ചും കൂടി അത്രയ്ക്ക് പുരോഗമനം എത്തിയിട്ടില്ലാത്തതുപോലെ തോന്നും. അതായത് ഈ ഓട്ടോറിക്ഷക്കാരൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പേര് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളതുകൊണ്ട് വേഗത്തിൽ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ണു മുമ്പ് പെട്ടില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. ഇതുപോലെ നിങ്ങൾ ദൂരത്തോട്ട് നോക്കിയിരുന്നെങ്കിൽ കാണാമായിരുന്നു കുറച്ചൊക്കെ ആൾക്കാരിങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ റോഡിൽ പകൽ സമയത്ത് ഇത് കൂടുതലാണ്. ഇപ്പോൾ ഇതിപ്പോൾ രാവിലെ ആയിട്ടേ ഉള്ളൂ, പക്ഷേ പകൽ സമയത്ത് ഇത് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും ബൈക്കേ പോകുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാറാണെങ്കിൽ പിന്നെ അത് കുറച്ചൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇങ്ങനെ തന്നെ വളരെ ദൂരം കുറേ ദൂരമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഡിവൈഡറൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്, നാലുവരിപ്പാത പോലെ തോന്നിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നാലുവരിപ്പാതയ്ക്കുള്ള സ്ഥലമൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോയി ചിലപ്പോഴൊക്കെ. അത് പ്രധാനപ്പെട്ട ജംഗ്ഷനുകളോ എന്തെങ്കിലുമൊക്കെ കണക്റ്റിങ്ങൊക്കെ വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ ഈ റോഡൊക്കെ പിന്നെ അഡീഷണൽ പണിഞ്ഞ് ജോയിൻ ചെയ്തതുപോലെ തോന്നുന്നു നമുക്ക്. കാരണം പഴയ റോഡ് അവിടെ നിൽക്കേ കുറച്ച് ഭാഗം ഇരുത്തിപ്പോയതുപോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ റോഡൊക്കെ നല്ലതാണ്, നല്ല ഭംഗിയുള്ള റോഡുകൾ തന്നെയാണ്. പിന്നെ പനിയും തെങ്ങും റോഡിൻ്റെ ഇരുവശങ്ങളിലെ തോട്ടങ്ങളായിട്ടും അല്ലാതെ ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വഴിയൊക്കെ അങ്ങോട്ട് പോയ ഉപ്പുപാടമൊക്കെ കാണാൻ സാധിക്കുന്നു ഇങ്ങനെ അറിയാവുന്നത് കേട്ടു. പക്ഷെ നമുക്ക് പോകാൻ സാധിച്ചില്ല, എനിക്ക് പോകാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് ഞാൻ ഓൾറെഡി ഒരു അത്യാവശ്യത്തിൻ്റെ പുറകെ ആയതുകൊണ്ട് ഒരല്പം വൈകിപ്പോയി ഞാൻ അവിടെ തിരിച്ചെത്താം. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു കാഴ്ചയുടെ വർണ്ണ വിസ്മയം തന്നെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്.
നമ്മളത് അടുത്തടുത്ത വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഒരു റെയിൽവേ ലെവൽ ക്രോസ് ആണ് ഈ വരുന്നത്. ധനുഷ്കോടിയിലേക്ക് പോകുന്ന റെയിൽവേയുടെ റെയിൽവേ ക്രോസ് ആണ് നമ്മൾ ഈ കാണുന്നത്. നോക്ക, നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ, നല്ല വൃത്തിയായിട്ട് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നും. പക്ഷേ ഇതാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത്. ഇതുപോലെ ഒത്തിരി ഉണ്ട്. ഇത് പിന്നെ റെയിൽവേക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടതാണ്, അതെല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ അങ്ങനെ മാത്രമല്ല, പൊതുവേ ഈ റോഡിൽ ഇപ്പോൾ കുറവാണെങ്കിലും നമ്മൾ ഇവിടോട്ട് എത്തിപ്പെടുന്ന റോഡുകളിൽ പലപ്പോഴും ഇതുപോലെ ഹമ്പുകൾ ഒരുപാട് ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ യാത്ര വളരെ ദുഷ്കരമാണ്. പിന്നെ രാത്രിയിൽ നമ്മൾ വന്ന ഇടത്തൊക്കെ വിൻഡ് മില്ലിൻ്റെ സാന്നിധ്യമുണ്ട്, നമുക്കതൊക്കെ കാണാവുന്നതാണ്. നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് അവിടെയൊക്കെ പോയി കാണാനൊക്കെ പറ്റും. ചിലയിടത്തേക്കൊക്കെ വഴിയുണ്ട്, ചിലയിടത്തേക്ക് വഴിയില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ള ചെറിയ സംശയം ഉണ്ടായിട്ട് പോകാൻ മടിക്കും നമ്മൾ. ഇവിടെ തന്നെ ഈ രാമേശ്വരത്ത് വലിയ തോതിൽ ഉപ്പ് പാടങ്ങളുണ്ട്. ഉപ്പ്, അതായത് നമുക്ക് അവിടെ ചെന്നാൽ അതൊരു വേറൊരു കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ കുപ്പിച്ചില്ല് പൊടിച്ചിട്ടേക്കുന്നത് പോലെ നമുക്ക് തോന്നും. ക്രിസ്റ്റലായിട്ട് ഇത് തറയിലെല്ലാം നിരന്ന് കിടക്കുന്നുണ്ടാവും. ഈ പാടത്തിൻ്റെ പുറത്ത് ഇതുപോലെ വഴികളുണ്ട്. ആ വഴി സൈഡിലെല്ലാം ഇങ്ങനെ ഉപ്പ് നിരന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് കൈകൊണ്ട് വരാൻ ആരും നമ്മളെ തടക്കമൊന്നുമില്ല. പക്ഷേ നമുക്കത് ഉപയോഗിക്കാൻ കൊള്ളുന്ന ഉപ്പല്ല. ആ ഉപ്പ് പിന്നെ ഒരുപാട് പ്രോസസ്സിലൂടെയൊക്കെ കടന്നിട്ടാണ് അത് ശരിക്കും ഭക്ഷ്യയോഗ്യമായിട്ട് വരിക. അല്ലെങ്കിൽ ഇത് വെറും നിലത്താണ് കിടക്കുന്നത്. ഒരുപാട് വാഷിങ്ങും പിന്നെ ഗ്രൈൻഡിങ്ങും ഒരുപാട് അങ്ങനെ ഏതാണ്ടൊക്കെയോ പ്രോസസ്സുകൾ ഇതിന് നടക്കാറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് കിട്ടുന്നൊരു ഉപ്പ്. രാവിലെ ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. ഇതൊക്കെ നമ്മൾ അറേബ്യൻ നാടുകളിലൊക്കെ കാണുന്നത് പോലെ പന വൃക്ഷങ്ങൾ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതൊരു പ്രത്യേക ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ ഭംഗി ഇതൊന്നുമല്ല, നമ്മൾ ധനുഷ്കോടിയിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നമ്മളേറെ അത്ഭുതപ്പെടുത്തുക എന്ന് പറയുന്നത്. അത് അതിൻ്റെ ഒരു രസം തന്നെയാണ്. അത് പറഞ്ഞ് വെറുതെ ഞാൻ ഇല്ലാതാക്കുന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് ഈ യാത്ര, ബൈക്ക് യാത്ര എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇൻട്രസ്റ്റാണ്. അത് എത്ര വാക്കുകൊണ്ട് പറഞ്ഞാലും മതിയാവത്തില്ല. ഒരുതരം പ്രാന്ത് എന്നൊക്കെ പറയാം. വാഹന പ്രാന്താണ് ബൈക്ക് പ്രാന്ത്. നമ്മളെ അതായത് പ്രാന്തിനൊക്കെ ഒരു ലെവലുണ്ടല്ലോ, ആ ലെവലിൽ നിൽക്കുന്ന പ്രാന്താണ്. അതായത് അത്രയ്ക്ക് ബൈക്ക് എടുത്ത് കറങ്ങാനുള്ള ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ. ബൈക്കിൽ എവിടെ വേണമെങ്കിലും പോകും, അത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വണ്ടി വഴിയിലെങ്ങും നിർത്തിയിട്ടില്ല. ഏകദേശം ഒരു 300 കിലോമീറ്ററിന് അടുപ്പിച്ച് വാഹനം ഓടിച്ചു. 300-320 കിലോമീറ്ററോളം ഞാൻ വാഹനം ഇപ്പോൾ ഓടിച്ചിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം കണ്ടാണ് ചായ കുടിക്കാൻ നിർത്തിയത്. അല്ലാതെ മറ്റ് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഈ ബുദ്ധിമുട്ടിന് തിരിച്ച് ഇന്ന് തന്നെയുള്ള തിരിച്ച് യാത്ര മടക്ക യാത്രയാകുമ്പോൾ ബുദ്ധിമുട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കേണ്ടതായിരുന്നു. പക്ഷേ റെസ്റ്റ് എടുക്കാൻ നമ്മൾക്ക് സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിന് ശ്രമിച്ചില്ല. ഇന്ന് തന്നെ മടക്ക യാത്രയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കാൻ റൂംസൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു തീർത്ഥാടന യാത്ര കൂടെ വേണമെങ്കിൽ കണക്കൂട്ട്. രാമേശ്വരത്തൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്, നമുക്ക് അവിടെയൊക്കെ പോകാവുന്നതാണ്. അതുപോലെ ഒട്ടനവധി സ്ഥലങ്ങളാണ് ഈ രാമേശ്വരത്തിന് പോകുന്ന വഴിയിൽ തന്നെ കാഴ്ചയുടെ വിസ്മയമാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് യാത്രയിൽ തുടങ്ങുന്ന ഇതുപോലെ ഹാൻഡിൽബാർ തിരിക്കുകയോ വളയ്ക്കുകയോ ഒന്നും വേണ്ട, അടിപൊളിയാണ്. ഇങ്ങനെ ഒരേ രീതിയിൽ നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പോവാം. സ്പീഡ് നമുക്ക് ആ ഒരു ക്രൂയിസ് കൺട്രോളൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ ഒന്നും നോക്കണ്ട, സ്പീഡ് സെറ്റ് ചെയ്തിട്ട് വെറുതെ കാലുമെടുത്ത് അങ്ങനെ ഇരിക്കാം. ഒരു 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ അങ്ങനെ പോകുന്ന അടിപൊളിയായിരിക്കും. ഭയങ്കര രസമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ റോഡ്. അതായത് നോക്കത്താ ദൂരത്തോളം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ഉണ്ടോ, അത് എത്ര പറഞ്ഞാലും തികയില്ല. കാരണം അത്രയ്ക്ക് ഭംഗിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എങ്ങനെയെങ്കിലും നമുക്ക് ധനുഷ്കോടി അടുക്കണം. നമുക്ക് കാണാവുന്ന ഭാഗങ്ങളൊക്കെ, അതായത് സൂര്യോദയം അവിടെ കാണാൻ പറ്റുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് പോലെ. പക്ഷേ ഓൾറെഡി സൂര്യൻ നമ്മളെ പറ്റിച്ച് നേരത്തെ ഉദിച്ചു എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ പറയണോ അതോ ഞാൻ താമസിച്ചെത്തിയോ എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ നമ്മൾ ഞാൻ ഒരുവിധം വേഗത കുറച്ചാണ് പോയത്, അതുകൊണ്ടായിരിക്കും. അല്ലെ, കുറച്ചും കൂടിയൊക്കെ ഫാസ്റ്റായിട്ട് പോകാമായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോയിന്. ഇനി നമ്മളുടെ ബൈക്കിനെ കുറിച്ച് പറയാം. ഞാൻ 8 ലിറ്ററോളം പെട്രോൾ ബൈക്കിനടിച്ചു. 2 ലിറ്റർ വണ്ടിയിലുണ്ടായിരുന്നു, കൂടാതെ 8 ലിറ്ററും കൂടി അടിച്ചു. അങ്ങനെ ടോട്ടൽ 10 ലിറ്റർ. ഞാൻ ധനുഷ്കോടി എത്തുമ്പോൾ വരെ എൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നെ ഏകദേശം 6 പോയിൻ്റ് കാണിക്കുന്നുണ്ട്. 6.7 പോയിൻ്റോളം ഇപ്പോൾ എൻ്റെ ബൈക്കിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ പകുതിയിലെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ഏകദേശ കണക്കൂട്ടൽ. അതല്ലാതെ നമുക്കറിയാൻ പറ്റിയ മാർഗ്ഗമൊന്നുമില്ല.
ഏകദേശം ഞാൻ നോക്കുമ്പോൾ പകുതി എത്തിയിട്ടുണ്ട്. ആ പകുതി എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് 330 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു 4-5 ലിറ്ററിൻ്റെ കൂട്ടാണ്. 4-5 ലിറ്റർ കുറഞ്ഞിട്ടുണ്ടാവണം, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 45 കിലോമീറ്റർ വെച്ച മൈലേജ് എനിക്ക് തോന്നുന്നു ബൈക്കിന് കിട്ടിയെന്ന് തോന്നുന്നു എൻ്റെ ഈ യാത്രയിൽ. പ്രത്യേകിച്ച് രാത്രിയാകുമ്പോൾ മൈലേജ് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം നല്ല തണുത്ത വായുവാണ് ബ്രീത്തിലേക്ക് ചെല്ലുന്നതെന്നുള്ളതുകൊണ്ട്, റോഡിലേക്ക് ചെല്ലുന്നതെന്നുള്ളതുകൊണ്ടും പെട്രോളിന് കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിൽ നമുക്ക് നേട്ടമുണ്ടാകുന്ന മറ്റൊരു കാര്യം, തമിഴ്നാട്ടിൽ കയറുമ്പോൾ പെട്രോളിൻ്റെ വില കുറവായതുകൊണ്ട് ആണ് നമുക്കതും ഒരു നേട്ടമാണ് ഇവിടെ. ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിൽ കയറി പെട്രോൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പുതുതായിട്ട് ഓപ്പണായ പമ്പുകളുണ്ടെങ്കിൽ അവിടെ കയറി പെട്രോൾ അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇവിടെ ചില സ്ഥലങ്ങളിൽ താമസമേ ഇല്ല, അവിടെ ഒരു പമ്പ് ഓപ്പണാക്കി അങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പെട്രോളിന് നല്ല രീതിയിൽ കരടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനൊരു അപകട സാധ്യത കൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എനിക്ക് അങ്ങനൊരു പണി കിട്ടിയിരുന്നു. അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഏകദേശം നമുക്ക് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഏകദേശം 340 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ട്രെസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും വണ്ടി ഇതുവരെ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. വണ്ടിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നുമില്ല. അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ട് വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ റോഡിൻ്റെ നമ്മുടെ നാട്ടിലെ കാഴ്ചകൾ വെച്ചപ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളും മറ്റൊരു കാഴ്ച, മറ്റൊരു തരത്തിലെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, വാഹനങ്ങളൊക്കെ മാറിയിരിക്കുന്നു. ഇവിടെ വാഹന തിരക്ക് വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നല്ലതാണ് ഈ വരവ് എന്ന് എനിക്ക് യാത്ര അത്ര സന്തോഷകരമായിട്ട് തോന്നി. പിന്നെ ചിലർക്ക് എനിക്ക് തോന്നി, ചിലർ പറഞ്ഞ് ഞാൻ കേട്ടത് തൂത്തുക്കുടി വഴി വരുന്നത് നല്ലതാണ്, തൂത്തുക്കുടിയിൽ എത്തിയിട്ട് വരുന്നത് നാലുപേരി പാതയിൽ കൂടെ തന്നെ വന്നാലും ഇവിടെ എത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നാണ് പറയുന്നത്. എനിക്ക് ആ വഴി അറിയില്ല, പക്ഷേ തെങ്കാശിയിൽ നിന്ന് തന്നെ 300 കിലോമീറ്റർ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തെങ്കാശിയിൽ നിന്ന് 300 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് തെങ്കാശി ഒരു 70, അപ്പോൾ 370 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാകുമ്പോൾ 350 ഉള്ളെങ്കിൽ, പക്ഷേ എനിക്ക് 370 തന്നെ വന്നിരുന്നു ടോട്ടൽ ദൂരം, 370 കിലോമീറ്റർ വന്നിരുന്നു. ഞാനതൊന്നും നോക്കിയില്ല. ഞാൻ എന്നാലും ഈ യാത്ര ചെയ്യാൻ, കാരണം ഫോണ് GPS നോക്കാനായിട്ടുള്ള അവകാശം കിട്ടിയില്ല. കൂടുതലും ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന ശ്രദ്ധയിലായിപ്പോയി. അത്തരത്തിലൊരു കുഴപ്പം നമുക്ക് യാത്രയിൽ നേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, ഇനി പോകുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ നല്ല രീതിക്ക് GPS നോക്കി തന്നെ വഴിതെറ്റാതെ പോകാനുള്ള ശ്രമങ്ങൾ നടത്തും. തന്നെയല്ല, ഏറ്റവും നല്ല വഴി കണ്ടെത്തി അതുവഴി വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ഹമ്പ് ചാടാതിരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഹമ്പ് എടുക്കുന്നതിലൂടെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ക്ഷീണിക്കും, നമുക്ക് നല്ല രീതിയിൽ ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ലോങ് ഡ്രൈവ് ചെയ്ത് വരുന്നവർക്ക് റോഡിലുള്ള ഹമ്പുകൾ നല്ല ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വണ്ടി പിന്നെയും അങ്ങനെ ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി ഇടത്ത് ഇതുപോലെ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചെക്ക് പോസ്റ്റാണത്. അതിനെന്തിനാണ് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇത് തമിഴ്നാട് അതിർത്തി തന്നെയുള്ള ഭാഗങ്ങളാണ്, ബൈക്കിന് പ്രത്യേകം ചെക്കിംഗ് ഒന്നുമില്ല. പക്ഷേ കാറുകൾക്കൊക്കെ ഒരുപാട് ചെക്കിങ്ങുകളൊക്കെ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഒന്ന് രണ്ട് ഇടത്തൊക്കെ, ഒത്തിരി ഒന്നുമില്ല, ഒന്നോ രണ്ടോ ഇടത്ത് മാക്സിമം, അത്രയേ ഉള്ളൂ.
ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമെങ്കിൽ അകലെ ധനുഷ്കോടിയിലേക്ക് പോകുന്ന ട്രെയിനാണ്, രാവിലെ പോകുന്ന ട്രെയിനാണ് കിടക്കുന്നത്. അങ്ങനെ ദൂരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇനി അങ്ങനെ കണ്ടില്ലെങ്കിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പം അങ്ങ് അകലെ ധനുഷ്കോടിയിലേക്ക് പോകുന്ന റെയിൽപാത, ഒപ്പം ഈ റെയിൽപാതയുടെ അത്രേ വശം കടലാണ്. ഇതുപോലെ അതെ, ഇതിനപ്പുറേ വശവും കടലാകട്ടോ. നിങ്ങൾക്ക് ഞാൻ ഈ ദൃശ്യം കുറച്ചും കൂടി അപ്പുറത്തോട്ട് ചെന്നിട്ട് അല്ലേ. അങ്ങനെ ഗൈസ്, നമ്മൾ രാമേശ്വരത്തിൻ്റെ തീരപ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടൽ, ഓക്കെ, ആ സൈഡ് എല്ലാം കടൽ. ഇവിടെ മീൻ പിടിക്കുന്ന ചേട്ടന്മാരുണ്ട്. ഈ സൈഡിലെ കടൽ തിരയില്ലാത്ത കടൽ. ഇവിടെ ഇറങ്ങി കുളിക്കാം. ഒരുതരം പ്രത്യേക കല്ലാണ് നമുക്കിവിടെ സൈഡിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളിവിടെയൊക്കെ വരുമ്പോൾ ഇറക്കി കാണുന്നു ഉറപ്പായിട്ടും. ഇവിടെ ബോട്ടുകളൊക്കെ കാണാം. ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്, അപ്പുറത്തോട്ട് ആഴമുണ്ട്. ഈ ഭാഗത്ത് അപകടകരമായിട്ടുള്ള യാതൊരു തിരിയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കടൽ ശാന്തമാണ്. മൊത്തത്തെ ദൂരം കിടക്കുന്ന കടലുണ്ട്. നമ്മളിങ്ങനത്തെ കടൽ കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇവിടെ വരാമെങ്കിൽ കാണാൻ പറ്റും. ഈ കടലിറങ്ങി കാല് കഴിയുക. പ്രഭാത സൂര്യൻ സമുദ്രനീരെ നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ച. ഇത് ബംഗാൾ ഉൾക്കടലാണ്. ശാന്തസമുദ്രമാണ് ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യ പോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രം അതിശക്തമായ തിരയും അതിശക്തനാണ്. അപ്പുറേ ഭാഗമാണ് നമ്മളിപ്പോൾ നമ്മുടെ വൈക്ക് ദാതാകണ്ടായിരിക്കുന്നത്. നമ്മളിത്രയും ദൂരം ഒരു മടിയുമില്ലാതെ കൊണ്ടുവന്ന ടി വി എസിൻ്റെ പടക്കുതിര, ഇതിനെപ്പറ്റി പറയണ്ടേ? ഇതിനെപ്പറ്റി പറയാം, നമ്മുടെ എന്ത് വീഡിയോ അല്ലേ. ടി വി എസിൻ്റെ പടക്കുതിര, അവനങ്ങനെ ഒരു മടിയുമില്ലാതെ ഓടി ഇവിടെ വരെ എത്തി. പക്ഷേ ഈ യാത്രയിൽ ഇവനിവിടെ വരെ എത്തിയത് എനിക്കൊത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ യാത്ര ഒത്തിരി മനോഹരമാക്കി തീർത്തത് ഇവനാണ്. അതുകൊണ്ട് നമുക്ക് എൻ്റെ നന്ദി പറയാതെ പറ്റത്തില്ല. ഇവൻ ആളൊരു മഹാമിടുക്കനാണ്. സമാധാനമായിട്ട് യാത്ര ചെയ്യാനും കൊള്ളാം. ഹൈപ്പർ ആക്ടിവിറ്റി കയ്യിലുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതെന്താണെന്നല്ലേ, അതിനകത്ത് ഞാൻ ചെയിൻ ലൂപ്പും മറ്റ് സാധനങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടയറും ഏകദേശം ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. വണ്ടിയുടെ ഓൾ ഓവർ ബ്രൈറ്റ്നെസ്, ഹെഡ്ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ്സും ഒക്കെ നല്ലതായിരുന്നു. എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുന്നത്, എൻ്റെ യാത്രയിൽ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ എന്താ പറയുന്നത് പടക്കുതിര, മൂക്കുകയറില്ലാത്ത പടക്കുതിര, അതാണിവൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഹീറോയാ, എൻ്റെ ഹീറോ. ഓക്കെ, അപ്പോൾ ആളൊരു മിടുക്കനാണ്, മഹാസംഭവമാണ്. ഐ ലവ് യു മൈ ബ്രോ, ഐ ലവ് യു. അപ്പോൾ അച്ഛേ, പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിത് കണ്ട DRL എനിക്ക് അങ്ങോട്ട് സൂചിച്ചിരുന്നില്ല. ഇവൻ്റെ ആ കൊമ്പ് എനിക്കിഷ്ടമല്ലായിരുന്നു. ഞാനതുകൊണ്ട് ഇവൻ്റെ കൊമ്പ് മാറ്റി അവനൊരു കോങ്കണ്ണ് വെച്ച് കൊടുത്തു. അപ്പോൾ ഇവനിപ്പോൾ കോങ്കണ്ണ് കൊണ്ടാണ് നടക്കുന്നത്, കണ്ടോ, അടിപൊളിയല്ലേ. പിന്നെ ഇവൻ്റെ പിന്നിലത്തെ ഒരു കണ്ണിന്, ഒട്ടക്കണ്ണിന് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ TVS ഇതിനകത്തൊരു ബൾബില്ല, ബൾബില്ലാത്തല്ല, ഹാലജൻ ബൾബാണ്, സാധാ ബൾബാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ ബൾബ് കിട്ടാനില്ല. അയ്യോ, എൻ്റെ സൂര്യൻ പോയി. സൂര്യൻ അങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അളിയിനെയും വരും, കണ്ടോ, നല്ല ഭംഗിയുള്ള കാഴ്ചയല്ലേ ചുറ്റുവട്ടം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ധനുഷ്കോടി എന്ന് പറയുന്ന പ്രധാന ലക്ഷ്യത്തിലേക്ക് പോകാം. നമ്മളിനി പോകുമ്പോൾ ഇങ്ങനെ അങ്ങ് ചെന്നിട്ട് അതുവഴി ഇങ്ങോട്ട് വരും, ഇങ്ങനെ നമ്മൾ അങ്ങ് വരെ പോകും. അവിടെയാണ് ശരിക്കും ധനുഷ്കോടി എന്ന് പറയുന്നത്. എൽ ഷേപ്പിലാണ് കിടക്കുന്നതെന്നാണ് തോന്നുന്നത്, ആയിരിക്കണം കേട്ടോ. അതുകൊണ്ട് അതായത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങ് പോവുക, ഇപ്പുറത്ത് കാണുന്ന ഈ വരെയല്ല,
അങ്ങ് അപ്പുറത്ത് പോകും, അപ്പുറത്ത് പോയിട്ട് അങ്ങോട്ട് വരും, അങ്ങ് ഏറ്റവും പോകും. ഇതിൻ്റെ അപ്പുറേ വശം കാണുന്നത് സിലോൺ അഥവാ ശ്രീലങ്ക, അതാണ് അങ്ങ് ഏറ്റവും കാണുന്നത്. മലയാളികളുടെ പ്രവാസത്തിൻ്റെ ആദ്യ പങ്ക്തി ഇവിടെയായിരുന്നു, ശ്രീലങ്ക സിലോൺ. ഓക്കെ, അപ്പം നമ്മൾ എവിടെ നിന്നെയും തിരിച്ചു വിട്ടാലോ, തിരിച്ചു വിടുകയല്ല, നമുക്ക് ധനുഷ്കോടിയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇനിയും ഒട്ടുമങ്ങാതെ നമ്മുടെ കാഴ്ചകളൊക്കെ നമുക്ക് ചിത്രീകരിക്കണം. ഓക്കെ, അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിവിടുന്ന് അങ്ങനെ ആദ്യത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിവിടുന്ന് വാഹനം എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ ദൂരം ഇനിയും പോകാനുണ്ട്, അങ്ങനെ കുറേ ദൂരം കൂടി പോകാൻ വേണ്ടി നമ്മളിപ്പോഴേ ഇവിടുന്ന് വാഹനം എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.